വേദങ്ങളിലെ ഫിസിക്സ് ഊർജതന്ത്രം. നമ്മൾ കഴിഞ്ഞത് വേദങ്ങളിലെ ചില കെമിസ്ട്രികളാണ്, കെമിസ്ട്രി വിഷയങ്ങളാണ് കണ്ടത്. അതിൽ മഴയുണ്ടാകുന്ന വിധമെല്ലാം പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു, എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. അപ്പോഴേ എല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണക്കാരന് മനസ്സിലാകുന്ന ചെറിയ ചെറിയ സയൻസ് വിഷയങ്ങളാണ് ആദ്യം പറയുന്നത്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പം നമ്മൾ കുറച്ച് കെമിസ്ട്രി കണ്ടു. അപ്പം വേദത്തിൽ കെമിസ്ട്രി ഉണ്ട്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് പോവുകയാണ്. ഫിസിക്സിലേക്ക് പോകുമ്പോൾ അവിടെയും ചെറിയ നമുക്കറിയുന്ന ചെറിയ സയൻസ് വിഷയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേദത്തിലെ കെമിസ്ട്രി പറഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരുമാതിരി കുറേ പറഞ്ഞു കിട്ടും. ഇപ്പം അങ്ങനെ പറയുന്നില്ല. ഫിസിക്സ് ആയതുകൊണ്ട് ഓരോ വിഷയങ്ങളെടുത്തിട്ട് ഓരോ ദിവസം പറയുകയാണ്. അധിക സമയം എടുക്കാറ്, കാരണം ആ വിഷയത്തിനാണ് പ്രാധാന്യം. അല്ലാതെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പല വിഷയങ്ങളും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീപ്പായിട്ട് പിന്നീട് ക്രമത്തിൽ നമ്മൾ പറഞ്ഞു പോകും. ഇതിപ്പോൾ ആദ്യം നമുക്ക് വേദത്തിൽ ഫിസിക്സ് ഉണ്ടോ കെമിസ്ട്രി ഉണ്ടോ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, നമ്മൾ വേദം നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല. അതിൽ സയൻസ് സബ്ജക്റ്റുകളാണ് ഉള്ളത്, എല്ലാം ഉണ്ട്. നമ്മൾ പഠിച്ച എല്ലാ വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്. അല്ലാതെ അതിന് അർത്ഥമില്ലാതെ വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഈ തത്വം ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക. അത് മനസ്സിലാക്കിയല്ലാണ്ട് പിന്നെ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമുക്കറിയുന്ന ഒരു ജനറലായിട്ടുള്ളൊരു കാര്യം വേദത്തിൽ പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദത്തിൽ ഒന്ന് പറയുന്നുണ്ട് ഇത്തരം സയൻസുകൾ. അതുമാത്രമല്ല, വേദത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ വെറുതെ വേദമന്ത്രങ്ങൾ ഉരുവിടേണ്ട സാധനമല്ല, അതും കൂടി ഉൾക്കൊള്ളണം. കാരണം വേദത്തിൽ അപ്പോൾ ഇങ്ങനെ പലതും കാണും, ചെറുതും വലുതുമായ വലിയ കാര്യങ്ങൾ. ഈ തത്വമാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വേദത്തോടൊരു താല്പര്യം വരികയുള്ളൂ, അതിലേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് മനസ്സ് വരികയുള്ളൂ, ഇറങ്ങി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ എല്ലാ വിഷയം, കെമിസ്ട്രി പറയും, ഫിസിക്സ് പറയും, ബയോളജി പറയും, എല്ലാം പറയും, എൻജിനീയറിംഗ് പറയും, എല്ലാം പറയും. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഊർജത്തിലെ യജുർവേദത്തിൽ നിന്നും 24-ൽ ഋഷി പ്രജാപതി പറയുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതിൽ പഠിച്ച തന്നെയാണ്. ചെറുതിൽ എന്ന് പറഞ്ഞാൽ 5-ലോ 6-ലോ എവിടെയും പാരിക്കും, എനിക്ക് ഓർമ്മയില്ല, 10-ന് താഴെ എവിടെയോ ആണ്. അതായത് നമ്മൾ ഇന്ന ഇന്ന സീസണിൽ ഇന്ന ഇന്ന നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പഠിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. പണ്ടുള്ളവരെല്ലാവരോടും അത് പഠിപ്പിക്കുക മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഇല്ലാതെ ഇല്ല, ഇന്ന സീസണിൽ എന്ത് വസ്ത്രം ധരിക്കണം, കറുപ്പതാണോ വെളുത്തതാണോ, ഇതെല്ലാം ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ പഠിക്കുന്നത് താപത്തെ ആഗീരണം ചെയ്യാൻ അല്ലെങ്കിൽ വെളിച്ചത്തെ ആഗീരണം ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക, അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. വസ്തുക്കൾക്ക് നിറങ്ങൾക്ക് താപങ്ങളെ അല്ലെങ്കിൽ വെളിച്ചത്തെ ആഗീരണം ചെയ്യാനുള്ള പ്രത്യേകതയുണ്ട് എന്നെല്ലാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ചില വെളിച്ചത്തെ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം വെളുത്ത നിറാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പണ്ട് പഠിപ്പിച്ചായ ഓർട്ടം ലൈറ്റ് വീണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു. ബ്ലാക്ക് മെല് വീണ് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പം ചില വസ്തുക്കൾക്ക് നിറങ്ങൾക്ക് ഒരു പ്രതലത്തിൽ നീല നിറമാണെങ്കിൽ അത് നീല കാണുന്നത് അവിടെ വെളിച്ചം വീണ് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ 7 നിറമുണ്ട്, അതിന് 1 റിഫ്ലക്റ്റ് ചെയ്യും. നീലയാണെങ്കിൽ നീല മാത്രം റിഫ്ലക്റ്റ്, മറ്റേതിനെല്ലാം അത് ആഗീരണം ചെയ്യും. അതുമാതിരി ഊർജത്തെ, ലൈറ്റെല്ലാം ഊർജം തന്നെയാണല്ലോ, ഹീറ്റും എല്ലാം ഊർജം തന്നെയാണ്. അപ്പോൾ ഓരോ പ്രതലങ്ങൾക്ക് നിറങ്ങൾക്ക് അവയെ അബ്സോർബ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള കഴിവ് ഉണ്ട്. ചിലത് അതിലെ കടത്തിയിട്ട് മറ്റിടത്തേക്ക് വിടും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തങ്ങ് ഇല്ലാതെയാണ്, ചില റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെയെല്ലാം ഓരോ നിറങ്ങൾ എനർജി അതിൻ്റെ വീഴുമ്പോൾ, ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ വീഴുമ്പോൾ അതിനെ നേരെ പ്രതികരിക്കുന്നത്. ഈ തത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ സീസണിലും ഇന്ന് ഇന്ന് വസ്ത്രങ്ങൾ ധരിക്കണം, നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നെല്ലാം ചെറുത് പഠിച്ചിട്ടുണ്ട്, പരീക്ഷക്കാർ ഉത്തരവും ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇത് വേദങ്ങളിലും പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. യജുർവേദം
ഇരുപത്തിനാലിൽ പതിനൊന്നിൽ ഋഷി പ്രജാപതി പറയുന്നു, മനുഷ്യർ വസന്തത്തിൽ വർണ്ണമുള്ളതും പുകനിറവുമുള്ള വസ്ത്രം ധരിക്കണം. വസന്തകാലത്ത് വർണ്ണനിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, പുകനിറമുള്ള വസ്ത്രങ്ങളും ധരിക്കണം. നമുക്കതാണ് ഇഷ്ടം. വസന്തകാലത്ത് എപ്പോഴും വർണ്ണമുള്ള പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നമുക്ക് മാനസികമായിട്ടും ഒരു താല്പര്യം അപ്പോഴും ഉണ്ട്. വേനൽക്കാലത്ത് വെളുത്തതാണ് ധരിക്കേണ്ടത്. ഈ വേനൽക്കാലത്ത് വെളുത്തത് ധരിക്കണം ഇവിടെ പറയുകയാണ്. ഇതിനിടയ്ക്ക് ഒരു നെറ്റിൽ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ജപ്പാൻകാരിയാണ് അടുത്ത കാലത്ത് പല നിറങ്ങളുള്ള വസ്ത്രം ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ വെളുപ്പാണ് ഏറ്റവും നല്ല. വേനൽക്കാലത്ത് നമുക്ക് തണുപ്പ് തോന്നുന്നത് വെളുത്ത വസ്ത്രം ധരിക്കുകയാണെന്ന് കണ്ടതായിട്ട് ഇപ്പം നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണും. ഈ അടുത്ത കാലത്ത് വസ്ത്ര നിർമ്മാതാക്കൾ ഒരു ജപ്പാൻ്റെ ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാർത്തകളുണ്ട്. ഇതിപ്പോൾ എപ്പം പറഞ്ഞിരിക്കുകയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം വേനൽക്കാലത്ത് എന്ത് വേണം? വെളുത്ത വസ്ത്രം ധരിക്കണം. വർഷകാലത്ത് കറുത്തത് ധരിക്കണം. വർഷകാലത്ത് ശരത്കാലത്ത് ചുവന്നതും ശൈത്യകാലത്ത് തടിച്ചതും. അത് നമുക്ക് ശിശിരകാലത്ത് ചുവപ്പും മഞ്ഞയും കലർന്ന വസ്ത്രം ധരിക്കണം. ശിശിരകാലത്ത് ചുവപ്പും മഞ്ഞയും കലർന്ന വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു. അപ്പം വസ്ത്രങ്ങളെ നിറങ്ങളുമായിട്ട് ഈ ഓരോ സീസണിൽ നിറങ്ങൾക്ക് ബന്ധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല വെളുപ്പിൽ പല നിറങ്ങളുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഋഗ്വേദം 4:13:3 ഋഷി വാമദേവൻ പറയുന്നു, ദേവതകൾ അന്ധകാരത്തെ അകറ്റുവാൻ സൂര്യനെ സൃഷ്ടിച്ചു. അപ്പം സൂര്യനാണ് വെളിച്ചം തരുന്നത് എന്നർത്ഥം. സൂര്യൻ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അറിയുന്നു. പോകട്ടെ, ആ സൂര്യനെ 7 അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു. ആ സൂര്യനെ 7 അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സൂര്യൻ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ എത്ര നിറങ്ങളുണ്ട്? 7 നിറങ്ങളുണ്ട്. അപ്പോൾ 7 നിറങ്ങളാണ് കയറി കെട്ടിയിട്ട് സൂര്യനെ വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഒരു ഭംഗ്യം തരേണ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ 7 നിറങ്ങൾ എന്തുണ്ട്? സൂര്യനിൽ ഉണ്ട്. ആ 7 വെള്ളനിറമല്ല, വെള്ളനിറം വെളിച്ചാണല്ലോ. സൂര്യൻ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ വെളിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കും പോകുന്നതനുസരിച്ച്. അപ്പോൾ ഈ 7 നിറങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. സൂര്യൻ്റെ രഥമായിട്ട് കഥയിൽ വരുമ്പം സൂര്യ ഒരു രഥത്തിലിരിക്കുന്നു, അതിനെ 7 അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു. അശ്വം എന്ന് പറഞ്ഞാൽ ഊർജ്ജമായിട്ട് കാണണം. അപ്പം ഊർജ്ജം, പ്രകാശ ഊർജ്ജം എത്ര തരത്തിലുണ്ട്? അതിനകത്ത് 7 നിറങ്ങളായിട്ട് ഉണ്ട് എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വിഷയം കണ്ടു. ഇനി നമുക്ക് അടുത്ത വിഷയം നമ്മൾ കാണാൻ പോകുന്നത് ഇതേ വെളിച്ചമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് രാമൻ ഇഫക്റ്റാണ്. അതായത് നമ്മൾ ആകാശത്തിൽ നോക്കുമ്പോൾ ആകാശം നീല നിറമായിട്ട് കാണുന്നു, ഒരു ആകാശം അവിടെ കാണുന്നുണ്ട്. ഈ ആകാശം എന്താണ്? അത് നീലയായിട്ട് കാണുന്നത് എന്താണെന്നുള്ള രാമൻ ഇഫക്റ്റ്, കാരണം നോബൽ സമ്മാനം കിട്ടിയതാണ്, അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഓരോ വിഷയം കണ്ടുകൊണ്ട് പോകാം. അപ്പം ചെറിയ സമയത്തിൽ മറ്റേത് വളരെ കൂടിപ്പോകുന്നു കുറേ. അതുകൊണ്ട് ഓരോ വിഷയം ഓരോ ദിവസമായിട്ട് പറയാമെന്ന് എത്തുകയാണ്.